സ്കൂൾ പ്രവർത്തകർ പാർശ്വ നിധികളായ കുട്ടികൾ ഈ ലോകം ദൈവം നമുക്ക് തന്നതാണ്. ഈ ജീവിതവും ദൈവം നമുക്ക് തന്നതാണ്. സൺഡേ സ്കൂളും ദൈവം നമുക്ക് തന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം തരാത്തതായി ഒന്നും നമുക്കില്ല. എല്ലാറ്റിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. ഇത് വളരെ വിഷമകരമായ ഒരു കാലഘട്ടമാണല്ലോ കോവിഡ് 19 മൂലം സകല ജനതകളും അതുമൂലം ഏറെ വൈഷമ്യം അനുഭവിക്കുന്നുണ്ട്. ലഭ്യമായ സാഹചര്യങ്ങൾ നന്മയ്ക്കും ദൈവമഹത്വത്തിനുമായി ചെലവിടാം. നന്മ ചെയ്യുമെന്ന് തീരുമാനിക്കും. നമ്മളെല്ലാം ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. ശരിയായ വിശ്വാസവും ആരാധനയും കാത്തു സൂക്ഷിക്കുന്നവർ അതാണ് നമ്മൾ പഠിക്കുന്നത്. ശരിയായ വിശ്വാസവും ആരാധനയും എങ്ങനെ എന്ന് നമ്മൾ പഠിക്കുന്നു. അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കുന്നു. അതിൻ്റെ എല്ലാം തുടക്കം സൺഡേ സ്കൂളിൽ നിന്ന് അതിനു മുമ്പ് വീട്ടിൽ നിന്നും ആണല്ലോ. ഈ കാലഘട്ടം നേരിട്ട് ഫിസിക്കലായി സൺഡേ സ്കൂളിൽ ഇരുന്ന് സഹപാഠികളെ നേരിൽ കണ്ട് അധ്യാപകരോട് സംശയ നിവാരണം വരുത്തി പഠിക്കുന്നതിന് ആഘോഷമായി പഠിക്കുന്നുള്ള അവസരമൊന്നും നമുക്കില്ല. അത് ഇനിയും മടങ്ങി വരുന്നത് വരെ ഇപ്പോഴത്തെ സംവിധാനം നമ്മൾ തുടരണം. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ സഹകരിക്കുന്നു, പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ കൃതാർത്ഥത നൽകുന്ന ഒരു കാര്യമാണ്. അധ്യാപകർ വളരെ സന്തോഷമായി ആത്മാർത്ഥമായി അധ്വാനിക്കണം. കുട്ടികളും അതുപോലെ വളരെ സിൻസിയറായി അധ്വാനിക്കണം. അധ്വാനം കൂടാതെ ഒരു കാര്യവും നടക്കില്ല. ഈ മാസം 15-ാം തീയതി സെപ്റ്റംബർ 15 നമുക്കൊരു വിശിഷ്ട ദിവസമായിരുന്നല്ലോ. സെപ്റ്റംബർ 15 108 വർഷം മുമ്പാണ് ഭാരതത്തിൽ കാതോലിക്കേറ്റ് എന്ന സ്ഥാപനം ഉണ്ടായത്. അതിനു മുമ്പ് സഭയും സഭാധ്യക്ഷനുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാനം ആദ്യമായി 1912 സെപ്റ്റംബർ 15 ഉണ്ടായത്. കാതോലിക്കോസൈറ്റ് അഥവാ കാതോലിക്കേറ്റ് എന്ന വാക്ക് നമ്മൾ പഠിച്ചിരുന്നു. കാതോലിക്കോസ് എന്നാണ് ആ സ്ഥാനത്തിരിക്കുന്നയാളിനെ നമ്മൾ സംബോധന ചെയ്യും. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുവിൻ്റെ ആൾ, വിത്ത് റെഫറൻസ് ടു ദ ഹോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാറ്റിൻ്റെയും പ്രതിനിധി, സകലരെയും പ്രതിനിധാനം ചെയ്യുന്നയാൾ. അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയിലും ഒരു സമ്പൂർണ്ണ സ്വതന്ത്രമായ സഭാധ്യക്ഷ സ്ഥാനം മറ്റ് സഭകൾക്ക് തുല്യമായി ഉണ്ടായി എന്നത് നമ്മൾ മറക്കരുത്. റോമൻ കത്തോലിക്ക സഭയിലെ പോപ്പ്, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വരുന്ന കാതോലിക്കമാർ, പാത്രികർക്കീസന്മാർ അവരുടെ നിരയിൽ തുല്യ അവകാശവും അധികാരവുമൊക്കെ ഉള്ള ആളാണ് കാതോലിക്ക ബാവ. ബാവ എന്ന പിതാവെന്ന് മാത്രമാണല്ലോ അർത്ഥം. അപ്പോൾ ഈ വലിയ സ്ഥാനം നമുക്ക് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെയും എല്ലാം പ്രതീകമായി ചരിത്രപരമായി എടുത്തു പറയാവുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് സഭയുടെ ആദ്യമുതലുള്ള സ്വാതന്ത്ര്യത്തെ വിളിച്ചു പറയുന്നതാണ്. അത് വളരെ അഭിമാനകരമായി നമ്മൾ സ്വീകരിക്കും. നമ്മുടെ അത് ഒരു ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സഭയാണ്. ഒരു അപ്പോസ്തലൻ സെയിൻറ്റ് തോമസ് ആണ് ഈ സഭ കിഴക്ക് ദേശത്ത് ശേഷാൽ ഇന്ത്യയിൽ അദ്ദേഹം സ്ഥാപിച്ചത്. അദ്ദേഹമാണ് നമ്മുടെ പിതാവ്, ക്രിസ്തുവിൽ നമ്മുടെ പിതാവാണ്. സെയിൻറ്റ് പോൾ പറയുന്ന പ്രകാരം ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവനാണ് സെയിൻറ്റ് തോമസ്. അപ്പോൾ അദ്ദേഹത്തെ മറക്കില്ല.
അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണ്, തായ്വഴിയിലാണ് സഭയുടെ പ്രധാന മേലധ്യക്ഷ, അതായത് പ്രൈമേറ്റ് എന്ന കാതോലിക്കോസ്. നമ്മുടെ സഭയുടെ ഭരണഘടനയിൽ തുടക്കത്തിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നിടത്ത് പ്രൈമേറ്റ് എന്ന പദം ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടു. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രധാന മേലധ്യക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മലങ്കര സഭയ്ക്ക് ഒരു പ്രധാന മേലധ്യക്ഷനുണ്ട്, സിറിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പ്രധാന മേലധ്യക്ഷനുണ്ട്, മുമ്പ് പേർഷ്യൻ സഭയ്ക്ക് പ്രധാന മേലധ്യക്ഷനുണ്ടായിരുന്നു. ഇപ്പോൾ ആ സഭ പേർഷ്യൻ സഭയ്ക്കറിയില്ല, അതാണ് ശേഷമായി. ഇപ്പോൾ പ്രധാന മേലധ്യക്ഷൻ പ്രൈമേറ്റ് ഒന്നാമതിരിക്കുന്നയാൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ മലങ്കര സഭയ്ക്ക് ഒരു പ്രൈമേറ്റ് ഉണ്ട്. എന്നാൽ ഈ പാരമ്പര്യത്തിലുള്ള പ്രൈമേറ്റ്സ് ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാവാതിരിക്കുന്നയാൾ സിറിയൻ ബാദർക്കീസ് ആയിരിക്കുമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. അതൊരു സ്നേഹപരമായ ബന്ധമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഭരണാധികാരം ഒന്നും വേറെ ആർക്കുമില്ല. അവിടെ ബാദർക്കീസ് അല്ലെ കാതലിക്കാവുള്ള പോലെ ഇവിടെ കാതലിക്കാവും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സ്പിരിച്വൽ ആൻഡ് ടെമ്പറൽ അത് നിർവഹിക്കുന്നത് സഭയുടെ പ്രൈമേറ്റ് ആയ കാതോലിക്കോസ് സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ സിനഹദോസിൻ്റെ പ്രതിനിധിയായി ആണ് നടത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സ്ഥാപനത്തെ യാതൊരു കുറവും കൂടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം ചുമതലയുണ്ടെന്ന്, അത് സ്ഥാപിക്കുന്നതിന് പ്രധാനമായ മുൻകൈ എടുത്ത സെയിൻറ്റ് ഡയനീഷ്യസ് വട്ടശ്ശേരി, പരിശുദ്ധ വട്ടശ്ശേരി ദിവ്യനാസ്യോസ് പിതാവ് എഴുതി വച്ചിട്ടാണ് അദ്ദേഹം കടന്നത്. അതുകൊണ്ട് കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിൻ്റെ ചരിത്രപരമായ ഗതിയെക്കുറിച്ച് നമ്മൾ അറിയണം, അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുക മാത്രമല്ല ഒരു കേടും കൂടെ അത് നിൽക്കണം. വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെയും എല്ലാം പ്രതീകമാണ് കാതോലിക്കോ സെയിറ്റ്. കാതോലിക്കേറ്റ് എന്നോ കാതോലിക്കോ സെയിറ്റ് എന്നോ പറയാം ആ സ്ഥാപനം. അതിനെ ദൈവം നിലനിർത്തട്ടെ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാവരും മനസ്സിൽ ഓർക്കണം, നമ്മുടെ സഭയുടെ അഭിമാനമാണ് കാതോലിക്കേറ്റ്. എല്ലാവരെയും ദൈവാനുഗ്രഹിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, മാരകമായ COVID-19 ഈ രോഗം ലോകമാകെ വ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് ആരാധനയ്ക്കും പ്രത്യേക സൺഡേ സ്കൂൾ പഠനത്തിനും ഉള്ളതായ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഓൺലൈൻ ക്ലാസ്, കുട്ടികൾക്ക് വേദപുസ്തകം പഠിക്കുവാനും വേദശാസ്ത്രം പഠിക്കുവാനും ആരാധന പഠിക്കുവാനും തക്കവണ്ണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു സംവിധാനം അവിടെ നിർവഹിക്കുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. വരും തലമുറയ്ക്ക് കൊടുക്കുവാനുള്ളതായ സന്ദേശങ്ങൾ ഇത് മുഖേന കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യാക്കോബ്മാർ ഐറേനിയസ് തിരുമേനി, അതുപോലെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ്, ആദരണീയനായ ബഹുമാനപ്പെട്ട ജിജു വർഗീസ് അച്ഛൻ, കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ, ഇൻസ്പെക്ടർമാർ, അധ്യാപകർ എല്ലാവരോടുമുള്ളതായ പ്രത്യേകമായിരിക്കുന്ന സന്തോഷവും നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ വലിയ സംരംഭം നിങ്ങൾക്ക് എളിയതെന്ന് തോന്നിയാലും നിങ്ങൾ നടത്തുന്ന ഈ വലിയ സംരംഭം മുഖാന്തരം ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് കൊച്ചി ഭദ്രാസനത്തിൽ മാത്രമല്ല മലങ്കര സഭയുടെ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ ഭദ്രാസനങ്ങളിലെയും ആളുകൾ ഇത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഈ നല്ല മാതൃക എല്ലാ ഭദ്രാസനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ
അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾ കായേശു പരനെ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾ കായേശു പരനെ, രജനീയതിൽ രജനീയത്തിൽ അടിയാനെ നീ രജനീയത്തിൽ അടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി, രജനീയത്തിൽ അടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി, ഭജനീയമതിരുനാമത്തിൻ അനന്തം സ്തുതി മഹത്വം, ഭജനീയമതിരുനാമത്തിൻ അനന്തം സ്തുതി മഹത്വം, അതിരാവിലെ എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനെ, എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനെ, അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്, അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾ കായേശു പരനെ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾ കായേശു പരനെ, അരുൾ കായേശു പരനെ, അരുൾ കാ യേശു പരനെ, thank you.
സ്ത്രീയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ സേഫായിട്ടിരിക്കുന്നു. ഇപ്പം കോവിഡൊക്കെ അധികമായി കൂടി വരുമ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുക. ഇനി നമുക്ക് ചാപ്റ്റർ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 15-ാമത്തെ ചാപ്റ്ററാണ്, സ്ലീബയുടെ കുക്കിലിയോൻ. എന്താണ് കുക്കിലോൻ എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനാ ചക്രമാണ് കുക്കിലിയോൻ. ആവർത്തിച്ച് പാടുന്ന പാട്ടാണ്. സാധാരണയായി എല്ലാ കൂദാശികളുടെയും കാനോനീയ പ്രാർത്ഥനകളുടെയും അവസാനത്തിൽ കുക്കിലിയോൻ ഉപയോഗിക്കുന്നു. ദൈവമാതാവ്, പരിശുദ്ധന്മാര്, വാങ്ങിപ്പോയവർ എന്നിവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ കുക്കിലിയോനുകൾ. എന്നാൽ സ്ലീബായെ സ്മരിക്കുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ ഉപയോഗിക്കുന്ന കുക്കിലിയോനാണ് സ്ലീബയുടെ കുക്കിലിയോൻ. മറ്റു കുക്കിലിയോണുകളെ പോലെ തന്നെയുള്ള ക്രമീകരണമാണ് ഈ കുക്കിലിയോനുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സങ്കീർത്തന ഭാഗത്തോടെ ആരംഭിക്കുന്നു. തുടർന്ന് എഗ്ബോ, കോലോകൾ, ബോസോ എന്നിവയോടെ ഈ പ്രാർത്ഥനാ ചക്രം അവസാനിക്കുന്നു. ആ ഗാന സമാഹരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ലീബായെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്ലീബായുടെ കുക്കിലിയോനിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ സ്ലീബായ്ക്ക് വേദപുസ്തകപരമായുള്ള പ്രാധാന്യം, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ വിശുദ്ധ സ്ലീബായ്ക്ക് ചില മുൻകുറികളായി ചില കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ പ്രതിപാദിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 48:10-19 വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. ഇതിവിടെ വായിക്കാൻ സാധിക്കത്തില്ല, നിങ്ങളത് വായിക്കണം. ബൈബിൾ എടുത്ത് അത് വായിക്കാൻ ശ്രമിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി പറയാം. യൗസേപ്പ് തൻ്റെ പുത്രന്മാരായ മനശ്ശെയും എഫ്രീമിനെയും തൻ്റെ അപ്പനായ യാക്കോബിൻ്റെ അടുത്തേക്ക്, അദ്ദേഹം കണ്ണ് കാണാതെ വൃദ്ധനായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് കൊണ്ടുവന്നു. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് മൂത്ത കുട്ടിക്ക് ജ്യേഷ്ഠാവകാശമുണ്ട്. ജ്യേഷ്ഠാവകാശത്തിൽ അപ്പന്റെ അനുഗ്രഹം കിട്ടുക, അപ്പന്റെ സ്വത്തിന്റെ ഇരട്ടിപ്പങ്ക് ലഭിക്കുക, പലതരത്തിലുള്ള വൈശിഷ്ട്യങ്ങൾ ജ്യേഷ്ഠാവകാശത്തിനുണ്ട്. മൂത്തവിനായ മനശ്ശെയെ വലങ്കൈക്ക് നേരെയും ഇളയവിനായ എഫ്രീമിനെ ഇടങ്കൈക്ക് നേരെയും നിർത്തി. വലങ്കൈക്ക് വളരെ പ്രാധാന്യം പഴയ നിയമകാലം തൊട്ടേ ഉണ്ട്. യാക്കോവ് തന്റെ കൈകൾ പിണച്ചു വെച്ച് വലത്ത് കൈ എഫ്രീമിന്റെ തലയിലും ഇടത്ത് കൈ മനശ്ശെയുടെ തലയിലും വെച്ചു. യൗസീപ്പ് വിചാരിച്ചു തന്റെ പിതാവിന് കണ്ണ് കാണാൻ പറ്റാതെ അങ്ങനെ ചെയ്തതാണ്. യൗസേപ്പ് കൈ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ യാക്കോബ് പറയുന്നു, എനിക്കറിയാം മകനെ, ബലമായിട്ട് ഇളയവന്റെ തലയിൽ വലങ്കൈ വരത്തക്കതായിട്ട് അവനെ അനുഗ്രഹിക്കുന്നു. കുരിശിന്റെ ആകൃതിയിൽ യാക്കോബിന്റെ കൈ പിണച്ചു വെച്ചുകൊണ്ടാണ് യാക്കോബ് തന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ പിതാക്കന്മാരെ പഴയ നിയമത്തിന് സ്ലീബായുടെ, നമ്മുടെ കർത്താവിന്റെ കുരിശിനൊരു ദൃഷ്ടാന്തമായി നമ്മുടെ ആരാധനയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എസ്ഹിയേൽ പ്രവചനം 1:1-28 അവിടെ എസ്ഹിയേൽ ഒരു ദർശനം കാണുന്നു. ദൈവം പ്രത്യേകമായ ഒരു ജീവനുള്ള വാഹനത്തിൽ ഇരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു. അതിന്റെ പേരാണ് കെരൂബ്. കെരൂബിന്റെ പ്രത്യേകത, അതിന് 4 4 മുഖങ്ങളുണ്ട്. 1 മനുഷ്യന്റെ മുഖം, 2 സിംഹത്തിൻ്റെത്, 3 കാളയുടേത്, 4 കഴുകന്റെ മുഖം. 4 മുഖങ്ങൾ 4 വശത്തേക്കുള്ള വാഹനമായിട്ടാണ് കെരൂബിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് ചിറകുകളുണ്ട്, കണ്ണുകൾ കൊണ്ട് നിറഞ്ഞ ചക്രങ്ങളുണ്ട്. ഒരു വശത്തേക്കും തിരിയേണ്ട ആവശ്യമില്ല, കാരണം 4 മുഖങ്ങൾ ഉള്ളതുകൊണ്ട് തിരിയേണ്ട ആവശ്യം ഇല്ല. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന് സഞ്ചരിക്കേണ്ടതിന് വാഹനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ദൈവം ഉപവിഷ്ടനായിരിക്കുന്ന കെറൂബ് എന്ന് പറയുന്ന ആ വാഹനം, അല്ലെന്നൊരു ആ ജീവി, അത് സ്ലീബായുടെ ഒരു ആകൃതിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ പല സന്ദർഭങ്ങളായി ഇങ്ങനെയുള്ള സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യാപുസ്തകം 21:4-10 വാക്യത്തിൽ, മരുഭൂമിയിലെ യാത്ര കഠിനമായപ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തപ്പോൾ അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയച്ച് അതിന്റെ കടിയേറ്റ് അനേകാര്യങ്ങൾ മരിക്കുകയുണ്ടായി. അപ്പോൾ ജനത്തിന് വേണ്ടി മോശ നിലവിളിച്ചു, ഇവരെ എങ്ങനെ ശിക്ഷിക്കരുതേ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി
ഒരു കൊടിമരത്തിൽ തൂക്കി പാളയത്തിന്റെ നടുവിൽ നാട്ടുക. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്രാപിക്കും. ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയ സംഭവത്തെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. കർത്താവിന്റെ ക്രൂശി മരണത്തിന്റെ മുൻകുറിയായി വിശുദ്ധ യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. കർത്താവ് തന്നെ അത് പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തകപരമായി ചില മുൻകുറികൾ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായി പറയുകയാണെന്നുവരിയിൽ കുസുമിനോസ് ചക്രവർത്തിയുടെ കാലഘട്ടം വരെ ഒരു വധോപകരണമായിട്ടാണ് ശ്രീബായെ കണ്ടത്. വളരെ ക്രൂരരായ കുറ്റവാളികളെ കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിട്ടാണ് കുരിശ് കണ്ടിരുന്നത്. ഒരു ദിവസം കുസുമിനോസ് ചക്രവർത്തി യുദ്ധത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണുകയും ഇതിനാൽ നീ ജയിക്കും എന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. അങ്ങനെ കുരിശടയാളം കൊടിയുടെ മേൽ പതിപ്പിച്ച് ശത്രുക്കളോട് യുദ്ധം ചെയ്തു. അങ്ങനെ ആ യുദ്ധം അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന് ബോധ്യം വന്നു, കുരിശ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. കുരിശിന് വളരെ പ്രാധാന്യമുണ്ട്. ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു സിംബലായി അദ്ദേഹം മനസ്സിലാക്കി. പുറജാതിക്കാരനായിരുന്ന ഇദ്ദേഹം ഈ സംഭവത്തോടുകൂടി ക്രിസ്ത്യാനിയായി തീർന്നു. ചക്രവർത്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് ഹെലേനി രാജ്ഞി കർത്താവിന്റെ കുരിശ് കണ്ടെടുക്കാൻ റോമയിൽ നിന്ന് എർഷലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഇടയിൽ കുരിശ് അന്വേഷിച്ചു. അവരുടെ തലവനായ ഒരു യഹൂദൻ രാജ്ഞിയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് 3 കുരിശുകൾ കിട്ടി. ഇതിൽ കർത്താവിന്റെ ശ്ലീബ ഏതെന്ന് തിരിച്ചറിയുവാനായി അവർ ഓരോ കുരിശും ഒരു മൃതശരീരത്തിന്മേൽ വെച്ചു നോക്കി. അവയിൽ ഒരെണ്ണം മൃതശരീരത്തിൽ വെച്ചപ്പോൾ അതിന് ജീവൻ കിട്ടി. അങ്ങനെ ആ കുരിശ് കർത്താവിന്റെ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ ഈ ചരിത്രത്തെ പരിപൂർണമായി വിശ്വസിച്ചു. സ്ലീബ എന്ന് പറയുന്ന പ്രതീകം അതൊരു അനുഗ്രഹത്തിന്റെ, സാത്താനെ ജയിക്കാനായി ഒരു വലിയ ആയുധമായി നമ്മുടെ പിതാക്കന്മാർ അത് ദേഹത്ത് ധരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതായ പാരമ്പര്യം പരിശുദ്ധ സഭയിൽ അങ്ങനെയാണ് ഉടലെടുത്തത്. സ്ലീബായ്ക്ക് വളരെയധികം പ്രാധാന്യം നമ്മുടെ സഭയിലുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ ഈ രേഖകൾ പ്രാർത്ഥനയിൽ ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സ്ലീബ പെരുന്നാൾ ദിവസം പ്രമിയോൻ സിതറായിൽ പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്നുള്ള ആശയങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമതായി, ഒരു വൃക്ഷം മൂലം ഞങ്ങൾ പറുദീസയിൽ നിന്ന് ബഹിഷ്കൃതരായി സ്ലീബ മരത്താൽ വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. മരത്താൽ ശാപമുള്ള ഭൂമിയിലേക്ക് വന്നു. സ്ലീബ മരത്താൽ വീണ്ടും പൂർവ്വസ്ഥാനത്തേക്ക് കയറി. അതുപോലെ തന്നെ സ്ലീബ പെരുന്നാളിന്റെ രാത്രി പ്രാർത്ഥനയുടെ 2 കൗമയുടെ സെതറായിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസിയായ അബ്രഹാം ദേശത്തെ നെടുകയും കുറുകയും നടന്നതിനാൽ സ്ലീബയെ ദൃഷ്ടാന്തീകരിച്ചു. നമ്മുടെ പിതാക്കന്മാർ ഏതെല്ലാം നിലകളിലാണ് ഇതിനെ കാണാൻ ശ്രമിച്ചതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിതാക്കന്മാർക്ക് സ്ലീബ ശത്രുവിൽ നിന്ന് ജയം നൽകിയ ഒന്നായിരുന്നു, സാത്താനെ ജയിച്ചു ഒന്നായിരുന്നു, ആശ്വാസമായിരുന്നു അവർക്കതിന്. അതിനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുവാൻ പരിശീലിച്ചു. വിശ്വാസികളെ അത് പഠിപ്പിച്ചു. അതിൽ നിന്നാണ് സ്ലീബായുടെ കുക്കിലിയോനും പ്രാർത്ഥനയും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം നമുക്ക് മനഃപ്പാഠവാക്യം എന്താണെന്ന് നോക്കാം. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. 44 സങ്കീർത്തനം 5 വാക്യം. ഇനി നമുക്ക് കുക്കിലിയോൻ ഗീതങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗീതങ്ങളായിരിക്കുമല്ലോ ഇതെല്ലാം. നമ്മൾ ആദ്യത്തേത് കുക്കിലിയോൻ ഗീതം ഏതാണെന്ന് നോക്കാം. കുക്കിലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥനാ ചക്രം. അന്നേരം ആദ്യത്തെ പാട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ, ദേശികളെ മെതിച്ചിടും നിൻ നാമത്തിൽ, വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹാലേലൂയ, ശത്രുക്കളെ ലേജിപ്പിച്ചു ബാരക്കിമോർ. ഈ പാട്ട് എടുത്തിരിക്കുന്നത് 44 സങ്കീർത്തനം 5:7 വാക്യത്തിൽ നിന്നാണ്. ഈ കുക്കിലിയോന്റെ തുടക്കത്തിൽ സങ്കീർത്തന ഭാഗമാണ് നമ്മൾ ആദ്യേ കണ്ടു കഴിഞ്ഞതാണ്. ഇനിയിപ്പം ആ 44 സങ്കീർത്തനത്തിൽ 5:7 വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 5 വാക്യം നമ്മൾ മനഃപ്പാഠമായിട്ട് പഠിച്ചിട്ടുണ്ട്.
നാൽപ്പത്തിനാലാം സങ്കീർത്തനം 44-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. 7-ാം വാക്യം, നീ എത്രയും ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചുവരെ നീ ലജ്ജിപ്പിച്ചു വിരിക്കുന്നു. ഇതാണ് 44-ാം സങ്കീർത്തനം 5-7 വാക്യങ്ങൾ. ഇനിയും ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. നീ എത്രയും ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചുവരെ നീ ലജ്ജിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വൈരികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചുക്കളെയും പിശാചിൻ്റെ ശക്തികളെയുമാണ് ഇവിടെ വൈരികൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കുക്കിലിയോനിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് എഗ്ബോയാണ്. എഗ്ബോ അന്നേരം ആ അതിനകത്തെ പാട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. സ്ലീബാവെന്നു വെല്ലുന്നു, സ്ലീബാ വിദ്വേഷിയെ വെന്നു, സ്ലീബായി സാക്ഷിച്ചോർക്കായി സ്ലീബായാകട്ടെ കോട്ട. ഇനിയും ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ലീബ വിജയിച്ചു, സ്ലീബ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, സ്ലീബ ശത്രുവിനെ തോൽപ്പിച്ച് ജയാളിയായി നിൽക്കുകയാണ്. ആ സ്ലീബയെ സാക്ഷിക്കുന്നവർക്ക് സ്ലീബ എന്നും കവലായിരിക്കും. ഇതാണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം. ശത്രു എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന സാത്താനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ സാത്താൻ പരാജയപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തന്നെയല്ല, ഈ ക്രൂശുമരണത്തെ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷിക്കുന്നവർക്ക് സ്ലീബ എന്നും കാവലായിരിക്കും. സ്ലീബ കാവലായിരിക്കും എന്ന് പറയുമ്പോൾ സ്ലീബായി തറയ്ക്കപ്പെട്ട കർത്താവിനെയാണ് നാം ആത്മീയ നയനങ്ങൾ കൊണ്ട് കാണുന്നത്. സ്ലീബായെ സാക്ഷിക്കുക എന്നാൽ കർത്താവിനെ സാക്ഷിക്കുക എന്നാണ് അർത്ഥം. ത്യാഗം മൂലം ക്രൂശിൽ മരിച്ച കർത്താവ് തിന്മയുടെയും മരണത്തിൻ്റെയും സാത്താൻ്റെയും മേൽ നേടിയ വിജയമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത്തരം ത്യാഗം പങ്കിടുമ്പോൾ നാമും വിജയികളായി തീരുന്നു. ഇതാണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം. എഗ്ബോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചരണം എന്നാണ് എഗ്ബോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനിയും അടുത്തത് കോലോകൾ. കോലോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തുടർ ഗീതം എന്നാണ് കോലോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ആദ്യത്തെ കോലം നമുക്ക് നോക്കാം. സ്ലീബായെ വന്നിപ്പാനാൻ ഹേലനെ രാജ്ഞി, നൃപട്ടണമാം റോമേനിൻ നേരുശലെ മാർന്നു, യൂതന്മാരെ കൂട്ടിച്ചൊന്നീവം കാണിച്ചിടുവെ. സ്ലീബ വച്ചൊരിടം ഞങ്ങൾക്കുണ്ടൊരു പ്രമുഖൻ നീ ആവേനോടാരാഞ്ഞാൽ, മശിഹാതൻ സ്ലീബായമരും സ്ഥാനം കാണിക്കും. ഹാലേലുയ്യ എന്നവരുര ചെയ്തു ബാറക്കുമോ. ഈ പാട്ടിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. യുദ്ധത്തിനായി പുറപ്പെടുന്ന കുസ്തന്തിനോസ് ചക്രവർത്തി ആകാശത്ത് ഒരു കുരിശടയാളം കാണുന്നു. അതിനാൽ നീ യുദ്ധത്തിൽ ജയിക്കും എന്നൊരു ശബ്ദവും കേൾക്കുന്നു. അങ്ങനെ കുസ്തന്തിനോസ് ചക്രവർത്തി കൊടിയിൽ കുരിശ് പതിപ്പിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്നു. യുദ്ധത്തിൽ ചക്രവർത്തി ജയിക്കുന്നു. അങ്ങനെ പുറജാതിക്കാരനായ കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യമതം സ്വീകരിക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മാതാവായ ഹെലനി രാജ്ഞി റോമയിൽ നിന്ന് എർഷലേമിൽ പോയി കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ യഹൂദനായ ഒരു മൂപ്പനോട് ചോദിക്കുന്നു കർത്താവിൻ്റെ കുരിശിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അന്നേരം ആ കഥ നമ്മൾ നേരത്തെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമ്മാനുവേൽ ദേവേശിൻ തരുവിൽ തൂങ്ങി, ഇൽസാദായി തന്നെ എൻ വീരൻ തല താഴ്ത്തി മരിച്ചു, ആത്മം മാത്രം തരുവിൽ കൈവീട്ടു, നിജസാരാംശം മേനിയിൽ നിവസിച്ചു, വേർപെട്ട നിസ്സാരമതാം മാനുഷമാം ജീവൻ, വിലപിച്ചിടട്ടുന്നതനെ ക്രൂശിച്ചൊറിയൂതർ. ഹാലേലുയ്യ കഷ്ടമവർക്കെന്നും.
ഈ ഗീതത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടുന്ന ദൈവം മരത്തിൽ തൂക്കപ്പെട്ടു. സർവശക്തനായ ദൈവത്തിന്റെ വീരനായ പുത്രൻ തല താഴ്ത്തി മരിച്ചു. മരത്തിൽ വെച്ച് ആത്മാവിനെ മാത്രം അവൻ കൈവിട്ടു. ദൈവസാരാംശം ശരീരത്തിൽ തന്നെ നിലനിന്നു. ദൈവസാരാംശമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിസ്സാരമായ മനുഷ്യജീവനാണ് കൈവിട്ടത്. വലിയവനെ ക്രൂശിച്ചവർക്കെതിരെയുള്ള ശാപവാക്കുകളാണ് അവസാനത്തെ രണ്ട് വരികൾ. അവർക്ക് വിലാപവും കഷ്ടതയും എന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതം അവസാനിക്കുന്നത്. ഇത്തരം ശാപവാക്കുകൾ സിറിയൻ ആരാധന പാരമ്പര്യത്തിൽ നിന്നുള്ളവയാണ്. അവയിൽ പലതും നമ്മുടെ ആരാധന ക്രമത്തിൽ തിരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഇതിന് തിരുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കോലം നോക്കാം. നാഥൻ കൂട്ടായുള്ളതിനാൽ ദുഷ്ടനെ നാം പേടിക്കില്ല. തൻ ദിവ്യായുധധാരികളാം നമ്മൾ കുൻ നദിയുണ്ടാകും പറിക്കുമോ. ശ്രീബായെ തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോൻ. മൃതത്തൻ അസ്ഥികളിൻ മീതെ ചൊരിയേട്ടെ കരുണാപാനിനീർ. ഈ ഗീതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവമായ കർത്താവ് കൂടെയുള്ളതിനാൽ ദുഷ്ടനായ സാത്താനെ നാം ഭയപ്പെടുകയില്ല. കർത്താവിന്റെ ദിവ്യമായ ആയുധം ധരിച്ചിരിക്കുന്ന നമുക്ക് വിജയവും അഭിവൃദ്ധിയും ഉണ്ടാകും. കർത്താവിന്റെ ദിവ്യായുധം എന്നതുകൊണ്ട് കുരിശിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിശാചിന്റെ തല തകർക്കുവാൻ കർത്താവ് ഉപയോഗിച്ച ആയുധം സ്ലീബയാണ്. കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് സിയോനിൽ നിന്നും, അതായത് ഗോകുൽത്തായിലേക്ക് യാത്ര ചെയ്ത കർത്താവ് മരിച്ചവരുടെ അസ്ഥികളിൽ കരുണയുടെ പരിനീർ തളിക്കട്ടെ. എരിശ്ലേമിനെ സൂചിപ്പിക്കുന്നതാണ് സിയോൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിയോൻ എരിശ്ലേമിലെ ഒരു മലയാണ്. മനുഷ്യരാശിക്ക് വേണ്ടി കൂശുമരണം വഹിച്ച കർത്താവ് വാങ്ങിപ്പോയവരോട് കരുണ കാണിച്ച് അവരെ ഉയർപ്പിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. ഇനി അടുത്ത ഭാഗം ബോവൂസോ ആണ്. ബോവൂസോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപേക്ഷാ ഗീതങ്ങൾ എന്നാണ് ബോവൂസോ എന്ന വാക്കിന്റെ അർത്ഥം. അന്നേരം ആ പാട്ട് നമുക്ക് നോക്കാം. യെരൂശലേം ഗോകുൽത്തായിൽ കൂശിതനാം ഈശോ സ്തോത്രം. പാറ പിളർന്നു തൻധുനിയാൽ മൃദരേറി സ്തോത്രം പാടി. സ്ലീബായുടെ കുക്കലിലെ അവസാനത്തെ ഒരു ബോവൂസോ ആണ് ഇത്. യെരുശലേമിലെ ഗോകുൽത്തായിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ മശിഹ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശബ്ദത്താൽ പാറകൾ പിളർന്നു, മരിച്ചുപോയർ ഉയർത്തെഴുന്നേറ്റു, നിന്നെ സ്തോത്രം പാടുകയും ചെയ്തു. ഇനി പാഠത്തിൻ്റെ അവസാനം ഒരു ബോവൂസോയുടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ചൊല്ലി കേൾപ്പിക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. സ്ലീബ വാഴുക സ്വർഗത്തിൽ, സ്ലീബ വാഴുക ഭൂമിയിലും, സ്ലീബ പള്ളികൾ ദേറാകൾക്കെല്ലാമാകണമേ കോട്ട. നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ ചാപ്റ്റർ അവസാനിക്കുന്ന ഇടത്ത് സ്ലീബ പെരുന്നാളിൽ വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്ന ഒരു ഗാനം കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏവരും അത് പാടിപ്പഠിക്കണം. ദൈവസ്നേഹിയായ ഗീവർഗീസ് മാർ ഇവാനിയോ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. There is no crown without cross. കുരിശ് കൂടാതെ കിരീടമില്ല. ഈ പാഠം അവസാനിക്കുന്നതിന് മുമ്പ് സ്ലീബായുടെ കുക്കിലിയോൺ ഗീതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠമായ ആശയങ്ങൾ സംശീകരിച്ച് നമുക്കൊരു നിശ്ചയമെടുക്കാം. ഞങ്ങളുടെ ആത്മാവിനെ രക്ഷ നേടിത്തന്ന സ്ലീബായെ ഞങ്ങൾ വന്ദിക്കും. സ്ലീബ എന്നുച്ചരിക്കുന്ന എല്ലാ സമയത്തും ഞങ്ങൾ ഭക്തിയോട് കുരിശു വരയ്ക്കും. സ്ലീബ ഞങ്ങൾക്ക് എന്നും കാവലും കോട്ടയും ആയിരിക്കും. ഇനി ഈ പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കണ്ട് ഈ പാഠം നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം, ഞാൻ മെൽവിൻ മാഷാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിലെ നമ്മുടെ രണ്ടാം പാർട്ട് ബുക്കിലെ പാഠം 16 പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാഠത്തിന്റെ പേര് നവീകരണ പ്രസ്ഥാനം അഥവാ റീഫോർമേഷൻ മൂവ്മെന്റ്.
ഓക്കെ, എന്താണ് ഈ റീഫോർമേഷൻ മൂവ്മെന്റ് അഥവാ നവീകരണ പ്രസ്ഥാനം? ആഗോള സഭാ ചരിത്രത്തെ, നമ്മുടെ മലങ്കര സഭയെ കുറിച്ചല്ല പറയുന്നത്, ആഗോള സഭാ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ തന്നെ രണ്ടാക്കി തിരിക്കാവുന്ന രീതിയിൽ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു കാര്യമായിരുന്നു നവീകരണ പ്രസ്ഥാനം. ആ നവീകരണ പ്രസ്ഥാനം എങ്ങനെ വന്നു, അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ ദോഷങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ എന്താണ് ഈ നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ സഭയോ സമൂഹമോ അല്ലെങ്കിൽ എന്തൊരു വിധ പ്രസ്ഥാനമോ ആയിക്കൊള്ളട്ടെ, അത് തുടക്കത്തിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലാണ് അത് സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും പലതരത്തിൽ ഈ സൊസൈറ്റിയിൽ അത് സ്ഥാപിതമായിരിക്കുന്ന കാലത്തോളം അതിലേക്ക് പല അനാചാരങ്ങളും പല അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ പല തെറ്റായ പല കാര്യങ്ങളും സഭയിലേക്ക് കയറി വരും, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനമായ അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും അത് ചിലപ്പോഴൊക്കെ വ്യതിചലിച്ചു പോകാനായിട്ട് ഇടയാകും. ഈ സമയത്ത് അതിനെതിരൊരു പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാവും, അതുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സഭയിലൊക്കെ തുടർച്ചയായ ഒരു ആസൂത്രിത പദ്ധതികൾ ഇങ്ങനെ വരുന്ന ഒരു റീഫോർമേഷന് വേണ്ടി, ഒരു നവീകരണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ ആസൂത്രിത പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി നവീകരണം എന്ന് പറയുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിൽ അഥവാ 16-ാം യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു മതവിപ്ലവമാണ്, കത്തോലിക്ക സഭയിലുണ്ടായ ഒരു വിപ്ലവമാണ് നവീകരണം എന്നറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ആരാണ്, മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ഒരു കത്തോലിക്ക പുരോഹിതന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിലാണ് ഈ നവീകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അതൊരു മതമായിട്ടുള്ള സെക്കുലറി നമ്മൾ പഠിക്കും, സെക്കുലറായിട്ട് നമ്മൾ പഠിക്കുമ്പോഴും മതേതരമായി പഠിക്കുമ്പോഴും ചരിത്രഗതിയെ, ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിക്കുവാനായിട്ട് ഈ നവീകരണ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഈ നവീകരണത്തിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് നവീകരണം അഥവാ റീഫോർമേഷന്റെ റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നവോത്ഥാന ചിന്താഗതി ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളും കലാരൂപങ്ങളും സ്വാധീനിച്ചു. അന്ന് കാലത്ത് മധ്യകാലം എന്നാണ് പറയാം, മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ അന്ന് കാലത്തുണ്ടായിരുന്ന കലാരൂപങ്ങളും അന്ന് എഴുതപ്പെട്ട ഒട്ടനവധി പുസ്തകങ്ങളും പേരുകളൊക്കെ ഉണ്ട്. നമുക്കത് പഠിക്കാനില്ലാത്തത് കൊണ്ടും ക്ലാസ് വളരെ ലെങ്തി ആയി പോകാതിരിക്കേണ്ടത് കൊണ്ടും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ്, നവോത്ഥാന ചിന്താഗതി ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളും കലാരൂപങ്ങളും പുറത്തിറങ്ങി, അത് സ്വാധീനിച്ചു. രണ്ടാമത്തത്, ഭൂമിശാസ്ത്രപരവും ശാസ്ത്രീയവുമായ കണ്ടുപിടുത്തങ്ങൾ. അക്കാലഘട്ടത്തിൽ ആളുകൾ ഒട്ടനവധി കടലുകളിലൂടെയൊക്കെ സഞ്ചരിച്ചു. അന്ന് കാലത്ത് വരെയുണ്ടായിരുന്ന വിശ്വാസങ്ങളിൽ ഒക്കെ ഒത്തിരി മാറ്റങ്ങളിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒട്ടനവധി ഭൂമിശാസ്ത്രപരമായ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി, അല്ലെങ്കിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഭൂമി ഇട്ടിട്ട് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചനകൾ വന്നു. പിന്നെയോ ശാസ്ത്രീയമായിട്ട് ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു. അപ്പൊ അത്തരം കണ്ടുപിടുത്തങ്ങൾ വളരെയധികം സ്വാധീനിച്ചു. അടുത്തത്, മൂന്നാമത്തെ പോയിന്റ്, അച്ചടിയുടെ കണ്ടുപിടുത്തത്തിലൂടെ വിശുദ്ധ വേദപുസ്തകം സാധാരണക്കാർക്ക് ലഭ്യമായി. അത്രയും കാലം മത നേതാക്കളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം അവര് വ്യാഖ്യാനിക്കാനുണ്ടായിരുന്നു. അതുവരെ അച്ചടിക്കപ്പെട്ടതോടുകൂടി വളരെ കുറഞ്ഞ ചെലവിൽ ഓരോ വിശ്വാസികൾക്കും വിശുദ്ധ വേദ പുസ്തകം കിട്ടി, അവർക്കത് വായിക്കാൻ സാധിച്ചു. അത് വലിയൊരു വിപ്ലവത്തിന് കാരണം, വലിയൊരു മാറ്റത്തിന് അത് കാരണമാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായി, നവോത്ഥാന ചിന്താഗതി ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളും കലാരൂപങ്ങളും ഇറങ്ങി, ഭൂമിശാസ്ത്രപരവും ശാസ്ത്രീയവുമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി, അച്ചടിയുടെ കണ്ടുപിടുത്തത്തിലൂടെ വേദപുസ്തകം ബൈബിൾ സാധാരണക്കാർക്ക് ലഭ്യമായി. അടുത്തത്, ദേശീയതയ്ക്കായിട്ടുള്ള ജനങ്ങളുടെ മുറവി. അക്കാലത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വന്നു. അടുത്തത്, മാർപ്പാപ്പമാരുടെ അപ്രമാദിത്വവും അമിത അധികാരങ്ങളും. രാഷ്ട്രീയപരമായിട്ട് ചില അധികാരങ്ങൾ കിട്ടിയതോടുകൂടി മാർപ്പാപ്പന്മാരുടെ അപ്രമാദിത്വ അധികാരവും ചില അമിത അധികാരങ്ങൾ അവർക്ക് കിട്ടി. രാഷ്ട്രീയപരമായി മതപരമായ അധികാരം മാത്രമല്ല, എന്താ പറയുക, ആത്മീയമായ അധികാരം മാത്രമല്ല, രാഷ്ട്രീയപരമായ അധികാരവും അവർക്ക് കിട്ടി. അതും ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചു. അടുത്തത്, കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അഴിമതികൾ. ഉദാഹരണത്തിന്, പാപമോചന ചീട്ട് എന്ന് പറയുന്ന, നമുക്കറിയാം പാപമോചനത്തിന് വേണ്ടി കുമ്പസാരം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറം പാപമോചന ചീട്ട് എന്ന് പറയുന്ന ചില അനാചാരങ്ങളും മറ്റു ചില അനാചാരങ്ങളൊക്കെ വന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു 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 പിറുപിറുപ്പിനിടയാക്കി. മോശയുടെ പുസ്തകത്തിന്റെ വെറുപ്പ് എന്ന് പറയുന്ന, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ജനങ്ങൾക്ക് ഒരു പിറുത്തു എന്നൊക്കെ പറയുന്ന ഒരു പിറുപ്പിനിടയാക്കി. അത് സ്വാഭാവികമായിട്ടും ആത്മീയ അധികാരികൾക്ക്, അന്ന് ജർമ്മനിയിലൊക്കെ നിലനിന്നിരുന്ന പ്രധാന സഭയായ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിനെതിരെ ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. അതാണ് ഈ നവീകരണത്തിന്റെ കാരണം. അങ്ങനെയാണ് മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ പലർക്കും ഇതുണ്ടായിരുന്നെങ്കിലും മുന്നോട്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന വ്യക്തി ആരായിരുന്നു, മാർട്ടിൻ ലൂതർ ആയിരുന്നു, ജർമ്മനിയിലാണ് അതിന് തിരികൊളുത്തപ്പെട്ടത്. അത് പെട്ടെന്ന് യൂറോപ്പ് ആകമാനം പടർന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നവീകരണത്തെ കുറിച്ച് നോക്കാം. കിഴക്കൻ ജർമ്മനിയിലെ വിറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ, കിഴക്കൻ ജർമ്മനിയിലെ ഏത് പള്ളി വിറ്റൻബർഗ് പള്ളിയിലെ വാതിലുമോ 1517 ഒക്ടോബർ 31 മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയിലെ പാപമോചന ചീട്ടടക്കമുള്ള ദുരാചാരങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട്
എതിർത്തുകൊണ്ട് ഒരു 95 സിദ്ധാന്തങ്ങൾ, ഓക്കെ, 95 വാദങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്തു, 95 തീസിസ്, ഓക്കെ, അത് എഴുതിയിട്ടുള്ള ഒരു ഒരു സംഭവം ഒരു വാതിൽ മുട്ടിച്ചു വെച്ചു പരസ്യപ്പെടുത്തി. അതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. വർഷം എന്നാണ്? 1517 ഒക്ടോബർ 31. ആരാണ് കത്തോലിക്ക പുരോഹിതനായിരുന്ന ആര്യ? മാർട്ടിൻ ലൂതർ. എവിടെ? കിഴക്കൻ ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ മുന്നിൽ. ഇത്ര വരെ ഓക്കെയാണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അതോടുകൂടിയാണ് ജന്മ എന്താ പറയുന്നത്, അവിടെയാണ് ഈ നവീകരണം ആരംഭിക്കുന്നത്. ഓക്കെ, ഭൂതകാലത്തെയും ഭാവി കാലത്തെയും പാപങ്ങൾ, ഭൂതകാലത്തെ ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളൊക്കെ മോചിക്കപ്പെടാനായിട്ട് ബസ്പുർക്കാന അഥവാ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് വിശ്വാസികൾക്ക് പാപ നൽകുന്ന, മാർപ്പാപ്പ കൊടുക്കുന്ന ഒരു സമ്മത പത്രമാണ് പാപമോചന ചീട്ട് എന്നറിയപ്പെടുന്നത്. ഒരു നിശ്ചിത തുക, ഒരു പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങാൻ പറ്റും. പൈസ കൊടുത്തിട്ട് വിശ്വാസം ഉദാശകളെല്ലാം വാങ്ങുന്നതിനെ വിളിക്കുക ശിമോന്യ പാപം എന്നാണ് നമ്മുടെ സഭയിൽ പറയുക. ശിമൂഞ്ഞ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കുക, അത് തെറ്റാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പാപത്തിന് പോലും മോചിക്കപ്പെട്ട് വസ്പുർക്കാന ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പാപമോചന ചീട്ട് വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ച് വെച്ചാൽ മാർപ്പാപ്പ പാപമോചിച്ച് തരും എന്നുള്ളൊരു വിശ്വാസം, അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഈ തെറ്റിനെതിരെ പ്രതികരിച്ച വ്യക്തി, അതൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പാപമോചന ചീട്ട് എന്താണെന്ന് ഇനി ആർക്കും അറിയില്ലല്ലോ, അറിയാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച മൂന്നാല് കാര്യങ്ങൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, എന്താണ്? മാർട്ടിൻ ലൂതർ, വിറ്റൻബർഗ് ദേവാലയം, 95 സിദ്ധാന്തം, അതിലൊന്ന് ഈ പാപമോചന ചീട്ടിനെതിരെയായിരുന്നു. അതുപോലെ നവീകരണത്തിൻ്റെ കാരണങ്ങൾ എല്ലാവരും പഠിക്കണം നിർബന്ധമായിട്ടും. 5 കാരണങ്ങളാണുള്ളത്, ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി നവീകരണ പ്രസ്ഥാനം എങ്ങനെയാണ് വളർന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലൂതറിൻ്റെ ആശയങ്ങൾ വലിയ താമസമില്ലാണ്ട്, മാർട്ടിൻ ലൂതറിൻ്റെ ആശയങ്ങൾ, ആ 95 സിദ്ധാന്തങ്ങൾ ആ ഒരു പള്ളിയിൽ മാത്രമല്ല ഒതുങ്ങിയത്, അധികം താമസിക്കാത്ത ജർമ്മനിയിലും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. പെട്ടെന്ന് അത് സ്പ്രെഡായി, കാരണം ജനങ്ങളെല്ലാവരും പൊട്ടിത്തെറിക്കുന്ന പോലെ അത്രയും വിഷമത്തിൽ നിൽക്കേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂതറിന്റെ സിദ്ധാന്തങ്ങൾ ലോകമാസ്വദനം അല്ലെങ്കിൽ ജർമ്മനിയുടെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കാൻ ഇടവന്നു. സ്വിറ്റ്സർലൻഡിലെ ഉൾറിച്ച് സിംഗ്ലി, ജനീവയിലെ അതുപോലെ കാൽവിൻ, സ്കോട്ട്ലൻഡിലെ ജോൺ നോക്സ്, ഹെൻറി 7-ാം രാജാവ് തുടങ്ങിയവർ ഈ ലൂതറിന്റെ സമകാലീനരായിട്ട് നവീകരണ പ്രവർത്തകരായിരുന്ന ആളുകളാണ്. ആരൊക്കെയാണ്? ലൂതറിന്റെ അതേ ആശയങ്ങൾ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ആളുകൾ അന്ന് കാലത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ഉൾറിച്ച് സിംഗ്ലി, ജനീവയിലെ ജോൺ കാൽവിൻ, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലെ ജോൺ നോക്സ്, ഇംഗ്ലണ്ടിലെ ഹെൻറി 7-ാം രാജാവൊക്കെ ഇതേ നവീകരണ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളായിരുന്നു. ആശയങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും കത്തോലിക്ക സഭയിലെ നവീകരണം എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ഉദ്ദേശം. ഓക്കെ, പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ വ്യാപിച്ചു. ഇപ്രകാരം കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ പ്രൊട്ടസ്റ്റന്റ് സഭ അഥവാ നവീകരണക്കാർ എന്നറിയപ്പെട്ടു. അങ്ങനെ അപ്പൊ നമ്മളീ പറഞ്ഞ വേദശാസ്ത്രജ്ഞരും മാർട്ടിൻ ലൂതറിന്റെ ആശയങ്ങൾ, ഈ നവീകരണ ആശയങ്ങളുള്ളവര് സഭ വിട്ടുപോയി, പുതിയൊരു സംവിധാനം സ്ഥാപിച്ചു. അവർ നവീകരണക്കാർ അഥവാ പ്രൊട്ടസ്റ്റന്റ് സഭ എന്നറിയപ്പെട്ടു. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെയാണോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തേക്ക് പോവാം. എന്തൊക്കെയായിരുന്നു ഇവരുടെ നവീകരണത്തിന്റെ തത്വങ്ങൾ ആദിമ സഭയുടെ കാലം മുതൽ തന്നെ? ഇനി ചില നവീകരണ തത്വങ്ങൾ നമുക്ക് നോക്കാം. നവീകരണ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അത് പറയുന്നേക്കാളും മുമ്പ് പ്രധാനമായും മക്കളോട് നിങ്ങൾക്ക് മാസ്റ്റർ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയായിരുന്നു നവീകരണ അവസ്ഥ. സഭയിലൊരു തെറ്റ് വരുമ്പോൾ അത് സഭയ്ക്കുള്ളിലാണ് തിരുത്തപ്പെടേണ്ടത്. പകരം സഭയ്ക്ക് ബദലായിട്ട് മറ്റൊന്നും ഉണ്ടാവല്ല വേണ്ടത്. ഈ നവീകരണ പ്രസ്ഥാനം വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാർട്ടിൻ ലൂതർ ആരംഭിച്ചതെങ്കിലും പിന്നീട് അതിലെ പല തത്വങ്ങളും വന്നത് മൂലമേ നമ്മുടെ കേരളത്തിൽ പോലും ഒട്ടനവധി പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, പേര് പറയാൻ പക്ഷേ ആഗ്രഹിക്കുന്നില്ലാത്ത ഒട്ടനവധി പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ മുന്നോട്ട് വരാനൊക്കെ അതിൻ്റെയൊക്കെ സ്വാധീനം ഇങ്ങനെ വന്ന് കേരളം വരെത്തിയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വേദപുസ്തകം സ്വതന്ത്ര വ്യാഖ്യാനത്തിനുള്ളതല്ല. സഭയ്ക്ക് വേണ്ടി സഭയാൽ സഭ എഴുതിയതാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി സഭ എഴുതിയൊരു സംഭവമാണ് എന്ത് വേദപുസ്തകം എന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവരവരുടെ കൈകൊണ്ട് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെഴുതിയെന്നല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത്രയും ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വേദപുസ്തകം. അത് വ്യാഖ്യാനിക്കേണ്ടത് സഭയാണ്. അതിനൊരു സ്വതന്ത്ര വ്യാഖ്യാനത്തിലേക്കൊക്കെ പോയി എന്നുള്ള കുറെ പ്രശ്നങ്ങൾ നവീകരണം കൊണ്ടുവന്നു. സഭയ്ക്കുള്ളിലായിരുന്നു നവീകരണം ഉണ്ടാവേണ്ടത്. അവർ സഭ വിട്ടുപോയി പുറത്തൊരു നവീകരണം ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത്. അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് തിരിച്ച് പാഠത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നവീകരണ തത്വങ്ങൾ നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തെറ്റുകൾ മനസ്സിലാവും. ഒന്നാമത്തത്, സഭയുടെ ആചാരങ്ങളും ചട്ടക്കൂടൊന്നും വേണ്ട, വേദപുസ്തകമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ഒക്കെ ആധാരമായിരിക്കേണ്ടത് വേദപുസ്തകമാണ്, മറ്റ് ആചാരങ്ങളും മറ്റ് ചട്ടക്കൂടുകളൊക്കെ വേണ്ട എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ തത്വം. തത്വങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വേദപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം മാത്രമല്ല, വേദപുസ്തകം പ്ലസ് പാരമ്പര്യം രണ്ടും കൂടി ചേർന്നതാണ് സഭ.
നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ചെയ്തേക്കണ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ല, എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒതുങ്ങുന്നതല്ല എന്ന് വേദപുസ്തകത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വിശ്വാസത്തിന് വേണ്ടത് പാലത്ര ഞാൻ നിങ്ങൾക്ക് തരുന്നത്, കട്ടിയുള്ള ആഹാരം തരുന്നില്ല എന്നൊക്കെ പോലീസുകൾ പറയുന്നുണ്ട്. അപ്പോൾ വളരെ നമുക്കുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ആദിമകാലത്ത് സ്ലീഹന്മാരുടെ കാലം മുതൽ സ്ലേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസം, നമ്മളങ്ങനെ പറയുന്നത് സ്ലേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസം അല്ലെ. അപ്പൊ സ്ലീഹന്മാരുടെ കാലം മുതൽ സ്ലേഹികവും സ്ലീഹന്മാരാൽ ഭരമേൽപ്പിക്കപ്പെട്ട ആ ഒരു രീതിയിലൂടെ വരുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സഭ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അതും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമുക്ക് എപ്പിസ്കോപ്പൽ ഹയാർക്കി ഉണ്ട്, തിരിച്ചത്തെ കാതോലിക്ക ബാവ, കാതോലിക്ക ബാവയുടെ കീഴിൽ മെത്രാപോലിത്തന്മാര്, അവരുടെ കീഴിൽ വൈദികര്, അങ്ങനെ ഒരു ഹയാർക്കി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ സഭയ്ക്ക് ആചാരങ്ങളും ചട്ടക്കൂടുമല്ല വേദപുസ്തകം മാത്രം വേണമെന്നൊരു ഒരു പ്രിൻസിപ്പളാണ് അവർ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. വേദപുസ്തകം മാത്രം മതി എന്നൊരു പ്രിൻസിപ്പൾ. രണ്ടാമത്തത്, തിരുവത്താഴവും സ്നാനവും മാത്രമാണ് സഭയുടെ കൂതാശകൾ. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്താഴവും സ്നാനവും മാത്രമല്ല, വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന എന്ന് പോലും അവർ പറയുന്നില്ല. തിരുവത്താഴവും സ്നാനവും മാത്രമാണ് സഭയിലെ കൂതാശകൾ എന്നൊരു പഠിപ്പിക്കലും. സഭയിലെ ഏഴ് കൂതാശകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ അവരുടെ തത്വം, രണ്ട് കൂതാശകളുള്ളൂ എന്നുള്ളത്. മൂന്നാമത്തത്, സകല വിശ്വാസികളും പുരോഹിതരാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകം പൗരോഹിത്യം വേണ്ട. എന്ന് വെച്ചാൽ എന്തിനു അർത്ഥം തോന്നാം, നമ്മളെല്ലാവരും ക്രിസ്തീയ രാജ പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ്, എങ്കിലും നമുക്ക് ചില പ്രത്യേക വൈദിക സ്ഥാനികളുണ്ട് അല്ലെ, അത് വേണ്ട എന്നുള്ളൊരു നയം അവർ മുന്നോട്ട് വെച്ചു. അടുത്തത്, ദൈവ തിരുമുമ്പാകെ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്, അതുകൊണ്ട് കുമ്പസാരൻ പോലും വേണ്ട എന്നൊരു പ്രിൻസിപ്പൾ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെയാണെന്നുള്ളത്, പക്ഷെ നമുക്കറിയാം അതിനിടയിൽ മധ്യസ്ഥരായിട്ട് വർത്തിച്ചിരുന്ന പഴയ നിയമകാലം മുതലേ മോശ പോലും ഇസ്രയേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു, അവരെല്ലാവരും നേരിട്ടാണ് അപേക്ഷിച്ചല്ല. അപ്പോ നമ്മുടെ ഇടയിൽ എന്താണ്, വൈദികർ നമുക്ക് വേണ്ടി ത്രോണോസിന്റെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നമുക്ക് വേണ്ടി തന്റെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ താഴെ നിൽക്കുന്ന നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത കണക്കിയാണ് നമ്മുടെ വൈദികർ ചെയ്യുന്നത്. മോശയെപ്പോലെ, മോശ സിനായ പർവ്വതത്തിന്റെ മുന്നിൽ നിന്ന് തമ്പുരാനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ അല്ലെ, യുദ്ധം നടക്കുന്ന സമയത്ത് മോശ രണ്ട് കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചൊരു കഥയൊക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണല്ലേ, നിങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അതൊന്നും നമ്മുടെ വിഷയവും ഈ പാഠവുമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അടുത്തത്, ദൈവതിരുമുമ്പാകെ ഞാൻ പറഞ്ഞു ദൈവതിരുമുമ്പാകെ മാത്രമാണ് നീതീകരണം എന്നുള്ളതല്ല, കുമ്പസാരം വൈദികർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം സംഗീതത്തിലുള്ള കാര്യങ്ങളും സ്ലേഹികമായ കാര്യങ്ങളുമാണ്. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചിട്ടില്ലേ, അതൊക്കെ പോലെ. അടുത്തത്, പരിശുദ്ധന്മാരോടുള്ള സംസർഗവും വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അർത്ഥശൂന്യങ്ങളാണ് അവരുടെ ഒരു പ്രിൻസിപ്പളായിരുന്നു. അപ്പൊ അവര് എന്താ പറയുന്നത്, 1, 2, 3, 4, 5 പ്രിൻസിപ്പിളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പ്രിൻസിപ്പിളുകൾ നമ്മുടെ സഭയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല, കാരണം വാങ്ങിപ്പോയി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഴയ നിയമകാലത്തിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ നിയമത്തിലും കാണാം പഴയ നിയമത്തിലും കാണാം, എന്തോന്ന് മരിച്ചവർക്ക് വേണ്ടി വിലാപം കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് കബറിങ്ങൽ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ അർപ്പിക്കാനായിട്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് കാലം മുതലേ ഉണ്ടായത്, അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ വേദപുസ്തക ത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. അതുപോലെ തന്നെ പരിശുദ്ധന്മാരോട് മധ്യസ്ഥത യാചിക്കാം, പരിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് ശക്തിയുണ്ടെന്ന് നമ്മൾ പല അവസരങ്ങളിൽ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇനി അടുത്തത്, പ്രതി നവീകരണം കൂടിയാണ് നമുക്ക്, കൗണ്ടർ റിഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവീകരണ പ്രസ്ഥാനം വന്നതോടുകൂടി കത്തോലിക്ക സഭയിലുള്ളവർ ആ സഭയിലുള്ളവർക്ക് മനസ്സിലായി സഭയിൽ ചില കാര്യങ്ങൾ മോശമായി നടക്കുന്നു, അതുകൊണ്ട് സഭയിലൊരു മാറ്റം വേണം, ഒരു ചേഞ്ച് സഭയിലകത്ത് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് കത്തോലിക്ക സഭയിൽ അവർക്ക് ബോധ്യപ്പെടുകയും അവരെന്ത് ചെയ്തു, ഒരു കൗണ്ടർ റീഫോർമേഷൻ അഥവാ ഒരു പ്രതി നവീകരണം കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഓക്കെ, അവരെന്താ ചെയ്തത്, തിരുത്തലുകളൊക്കെ വരുത്തി, അതോടുകൂടി നവീകരണ പ്രസ്ഥാനങ്ങൾ തടസ്സപ്പെടുകയും സഭ, കത്തോലിക്ക സഭ സ്വയം ഒന്ന് ശുദ്ധീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു. 1545 മുതൽ 1654 വരെ ട്രെൻഡ് എന്ന സ്ഥലത്ത് കൂടി ഒരു കൗൺസിൽ ഈ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതായിരുന്നു. എന്ന് മുതലാണ്, 1545 മുതൽ 1654 വരെ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സമ്മേളനം കൂടുകയും പട്ടണവധി കാര്യങ്ങളെ കുറിച്ച് സഭയിലെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് സഭയൊരു ശുദ്ധീകരണം കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഓക്കെ, അതോടെ ഇഗ്നേഷ്യസ് ലയോളയും അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭയൊക്കെ ഇതിന് മുൻനിരയിൽ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ കൗണ്ടർ റീഫോർമേഷൻ, പ്രതി നവീകരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇഗ്നേഷ്യസ് ലയോള. അവരുടെ ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ അകത്തുള്ള ഒരു സന്യാസ സമൂഹമാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കത്തോലിക്ക സഭയിൽ നടന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചത് യൂറോപ്പിൽ മധ്യകാലത്ത് നടന്ന നവീകരണത്തെ കുറിച്ചിട്ടാണ്, മലങ്കര സഭയിലെ കാര്യമല്ല പഠിച്ചത്. നമുക്കെല്ലാ ലോകസഭകളെ കുറിച്ചൊരു അറിവ് ഒരു 10-ാം ക്ലാസ്സിലായ കുട്ടി എന്ന നിലയിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. ജർമ്മനിയിലെ വിറ്റുമർഗ് പള്ളി, അവിടെ അന്ന് 95 സിദ്ധാന്തങ്ങൾ മാർട്ടിൻ ലൂതർ ഒട്ടിച്ചു വെക്കുന്നു. പ്രധാനപ്പെട്ട ഒന്നാണ് പാപമോചന ചീട്ടിനെതിരെയുള്ള കാര്യങ്ങൾ. ആളുടെ കൂടെ സമകാലീനായിരുന്ന കുറച്ച് പേര്, ആ പേരുകൾ പഠിക്കണം.
എന്തൊക്കെയായിരുന്നു നവീകരണത്തിന്റെ കാരണങ്ങൾ എന്ന് പഠിക്കണം. അതുപോലെ തന്നെ അവരുടെ നവീകരണത്തിന്റെ തത്വങ്ങൾ പഠിക്കണം. പിന്നെ നവീകരണ പ്രസ്ഥാനം എങ്ങനെ വളർന്നുവെന്നും എന്താണ് കൗണ്ടർ റിഫോർമേഷൻ അഥവാ പ്രതി നവീകരണം എന്താണെന്നും നമ്മൾ പഠിക്കണം. തുടർന്ന് ഞാൻ എല്ലാ ആഴ്ചയും പറയാറുള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ചിന്തിക്കാം എന്നുള്ള കാര്യങ്ങളും ചോദ്യ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായി ആൻസർ ചെയ്യണം. നമുക്ക് ഇന്നത്തെ മനഃപ്പാഠവാക്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഇന്നത്തെ മനഃപ്പാഠവാക്യം? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പരിശുദ്ധനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ എന്താ പറയുന്ന ലേഖനം 1:16 ഞാൻ ഒന്നും കൂടി പറയാം, എല്ലാവരും ഏറ്റു പറയണം കേട്ടോ, ഏറ്റു പറയട്ടോ, ഉറക്കെ പറയണം എല്ലാവരും. ഞാൻ പറയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താണ്? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. റോമർ 1:16. ഓക്കേ.